Spider-Man from YouTube. I'm not. അതെ, എനിക്കറിയാം നമ്മൾ ഒന്നിടവിട്ട് വീഡിയോ ഇടുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത്രയും ചൂടുള്ള ഒരു വാർത്ത വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുന്നത്? ഇത്രയാണ് സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ വീഡിയോ ചെയ്തിട്ട് ഇത് പറയാതിരുന്നാൽ മോശമല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സ്പൈഡർമാൻ നോ വേ ഹോമിലെ ടോം ഹോളണ്ട് തന്നെ ടോബി മെഗ്വയറിനെ ടീസ് ചെയ്ത തരത്തിൽ എന്റർടൈൻമെന്റ് വീക്കിലി എന്ന് പറയുന്ന ആർട്ടിക്കിൾ പുറത്തു വിട്ടേക്കുന്നതിൽ എക്സാക്ട് ടോം ഹോളണ്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാനുള്ള വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് റോൾ ദി ഇൻട്രോ. വെൽക്കം ബാക്ക്, ഇറ്റ്സ് മീ ആൽബിൻ, എ.കെ.എ. ടോക്സ്. നമ്മൾ എന്ന് പറയാൻ പോകുന്ന സ്പൈഡർമാൻ നോ വേ ഹോമിലെ ലേറ്റസ്റ്റ് ആയിട്ട് എംപയർ മാഗസിൻ എന്റർടൈൻമെന്റ് വീക്കിലി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കൂടെ ആർട്ടിക്കിൾ പുറത്തുവിട്ടതിൽ ടോം ഹോളണ്ട് ടീസ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണോ എന്ന് ചോദിച്ചാൽ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു ക്ലിയർ ക്ലാരിഫിക്കേഷൻ ടോം ഹോളണ്ട് തന്നെ തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ആർട്ടിക്കിൾ പുറത്തു വിട്ടേക്കുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ലീക്കിനോട് കുറച്ച് കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇച്ചിരി രീതിയിൽ ബന്ധമുണ്ടെന്ന് തന്നെ പറയാം. ടോം ഹോളൻഡും ആ ഒരു സോഷ്യൽ മീഡിയ പേജുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ടോം ഹോളൻഡ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ചെയ്തിട്ടുള്ള കുറേ ഫിലിംസ് വെച്ച് ഒരു കൂളസ്റ്റ് സീൻ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സിനിമാ ചരിത്രത്തിൽ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഒരു കൂളസ്റ്റ് സീൻ ഈ ഒരു സിനിമയിലുണ്ടെന്ന്. ആർട്ടിക്കിൾ പുറത്തുവിട്ടനുസരിച്ചാണെങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഹിസ് പീറ്റർ പാർക്കർ, അതായത് നമ്മുടെ ടോം ഹോളൻഡിനെ ഉദ്ദേശിച്ചുകൊണ്ട് ആയിരിക്കണം, അല്ലേ നമ്മുടെ ടോബി മേക്കർ ആൻഡ്രൂ ഗാർഫീൽഡ് അല്ലെങ്കിൽ ഫാദർ സ്പൈഡർമാൻ. അപ്പം ഹിസ് പീറ്റർ പാർക്കർ ആൻഡ് മേ, പിന്നെ ഹാപ്പി ഹോഗൻ, പിന്നെ നാലാമത് ഒരു മിസ്റ്റീരിയസ് ആളും കൂടി ഉണ്ടായിരുന്നു. പുള്ളിക്കാരനായിരുന്നു ഈ ഒരു സീനിലെ ഹൈലൈറ്റ് ചെയ്ത് നിന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ടോം ഹോളണ്ടും ആൻഡ് മേയും ഹാപ്പി ഹോഗനും ആ ഫോർത്ത് മിസ്റ്ററി മാനും കൂടെ ഒരു ടേബിളിൽ നടുക്കിരുന്ന് കുറച്ച് പറയുന്ന സീനിന്റെ രംഗങ്ങളെ കുറിച്ചായിരിക്കാം കൂളസ്റ്റ് സീൻ എന്ന് കൊണ്ട് ഉദ്ദേശിച്ചതെന്നാണ് ആ ഒരു ആർട്ടിക്കിൾ കാണിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഹൗ ടു ബി ലൈക്ക് സൂപ്പർ ഹീറോ, സൂപ്പർ ഹീറോ ആയിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ആർട്ടിക്കിൾ പുറത്തുവിട്ടിരിക്കുന്നത്. സോ എക്സാക്ട് ഡയലോഗൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. സോ നാലാമത്തെ മിസ്റ്റീരിയസ് മാൻ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലേക്ക് ഓടി വരുന്ന ഒരാളേ ഉള്ളൂ. സൂപ്പർ ഹീറോയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ടേബിളിൽ നടുക്ക് ചുറ്റിയിരുന്ന് അവർ പറയണമെങ്കിൽ ഷുഡ് ബി ഒന്നെങ്കിൽ ടോബി മെഗ്വയർ അല്ലെങ്കിൽ ആൻഡ്രൂ ഗാർഫീൽഡ്. ടോബി മെഗ്വയർ ആകാനാണ് ഇതിൻ്റെ അകത്ത് എന്നെ പറയുന്നത് 97% ചാൻസ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് ആൻഡ് മേ ഒരാളിൽ കൂടാതെ ഒരാളും കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സ്പൈഡർ വേഴ്സ് നമുക്ക് കൺഫേം ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, മിക്കവാറും നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡിന്റെ ആൻഡ് മേ ആയിരിക്കും ഇതിൻ്റെ അകത്ത് കാണാൻ ചാൻസ് ഉള്ളത്. സോ ഈ ഒരു സീൻ താനും തന്നെ അനിയനും കൂടെ കണ്ടപ്പോൾ ഓൺ ദ വേ ലൈക്ക് ഫയർ എന്ന രീതിയിലാണ് ടോം ഹോളൻഡ് ഒരു ജോക്ക് എന്ന രീതിയിൽ നമ്മൾ ചുമ്മാ പെട്ടെന്ന് പറഞ്ഞു കൊടുത്തില്ല, സ്പോയിൽ ആകാത്ത രീതിയിലും സ്പോയിൽ ആകുന്നുള്ള രീതിയിലും. സോ ഈ ഒരു സീൻ അല്ലെങ്കിൽ ഇവർ ടേബിൾ കൂടിയിരുന്ന ഇത് ആരൊക്കെയാണ്, ഹാപ്പി ഹോഗൻ ആൻഡ് മേ, ടോം ഹോളൻഡ്, പീറ്റർ പാർക്കർ, പിന്നെ ആ ഒരു നാലാമത്തെ മിസ്റ്റീരിയസ് മാനുമായിട്ടുള്ള ഒരു സീനാണ് കൂളസ്റ്റ് സീൻ എവർ എന്ന് പറയുന്നത്. സോ മിക്കവാറും ഇത് ഒരു രീതിയിൽ ഒരു ഒന്നും നമ്മളൊന്ന് ബ്ലാക്ക് ഫ്ലാഷ് ബാക്ക് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. എന്നാ പറയുന്നത്, ഈ ഒരു സീനിലായിരിക്കണം ടോബി മെഗ്വയർ വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് നമ്മുടെ അങ്കിൾ ബെൻ ആദ്യത്തെ സിനിമയ്ക്ക് അത് പറഞ്ഞു കൊടുക്കുന്ന പോലെ ടോബി മെഗ്വയർ ടോം ഹോളണ്ടിനോട് പറഞ്ഞു കൊടുക്കുന്നത്. കുറേ പേര് പറയുന്നുണ്ട് ഇത് മിക്കവാറും ടോബി മെഗ്വയർ ആകാൻ ചാൻസ് ഇല്ല, ഈ ഒരു സീനിൽ മിക്കവാറും നമ്മുടെ മാറ്റ് മർഡോക്ക് ഡെയർ ഡെവിൾ ആണ് വരാൻ പോകുന്നത്. ഏതായാലും നാലാമത്തെ ആൾ ഒരു സൂപ്പർ ഹീറോ ആണെന്ന് 100% കൺഫേം ആണെന്നാണ് തിയറികളും അല്ലാതെ പിന്നെ റൂമേഴ്സും സ്റ്റേറ്റ് ചെയ്യുന്നത്. Great responsibility. സോ എനിക്ക് തോന്നുന്നില്ല മാറ്റ് മർഡോക്ക് ആണെന്ന്. എനിക്ക് മിക്കവാറും ചാൻസ് കൂടുതലുള്ള ടോബി മെഗ്വയറിനെ തന്നെയാണ്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ടോബി മെഗ്വയർ ആണെന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന്റെ മൂവിയിലേക്ക് വരുന്ന കാസ്റ്റിംഗ് ആരെങ്കിലും ഒന്ന് തന്നെയാണല്ലോ. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല, ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിൽ മാത്രം എക്സ്മെന്റ് അപ്പിയറൻസ് ഉണ്ടാകണോ എന്നില്ലല്ലോ. നോ വേ ഹോമിൽ എന്തെങ്കിലും ഒരു പൊടിക്ക് ക്യാമിയ പോലെ കാണിക്കാനും ആയിരിക്കാം. സോ മെയിൻലി ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന ടോബി മെഗ്വയർ സ്പൈഡർമാൻ തന്നെ ആയിരിക്കണം എന്നാണ് ആ ഒരു പർട്ടിക്കുലർ സീനിൽ, കാരണം ആ ഒരു ഡയലോഗ് ആ ഒരു വൈബും കൂടെ വന്ന വേറെ ലെവലായിരിക്കും. അത് കഴിഞ്ഞ് ടോബി മെഗ്വയറിന്റെ നമ്മൾ ലീക്ഡ് ഡയലോഗ് എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ പറഞ്ഞ പോലത്തെ ആ ഒരു ഡയലോഗാണ് വരാൻ ചാൻസ്. അതായത് വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞ് ടോബി മെഗ്വയർ പറയും ഇതെന്റെ അങ്കിൾ ബെൻ പറഞ്ഞു തന്നതാണെന്നുള്ള രീതിയിൽ. സോ ആ ഒരു ഫ്ലാഷ് ബാക്ക് രീതിയിലും ഒന്ന് നമ്മൾ തിയേറ്റർ കത്തിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും എന്നാ പറയുന്നത്, കുറെ നാൾക്ക് ശേഷം കേൾക്കുന്ന ഒരു ഫീല് വേറെ തന്നെയല്ലേ. സോ ടോം ഹോളൻഡ് എന്നെ സ്റ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ആർട്ടിക്കിൾ പുറത്തുവിട്ടാണെങ്കിലും ടോം ഹോളൻഡ് ഇങ്ങനെയാണല്ലോ പറഞ്ഞാൽ ഹിസ് പീറ്റർ പാർക്കർ, അതായത് ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്ന ഹിസ് പീറ്റർ പാർക്കർ എന്ന് ഉദ്ദേശിക്കുന്നത് ടോം ഹോളൻഡിനെ ആയിരിക്കും. എന്നാൽ ടോം ഹോളൻഡ് പറഞ്ഞ രീതിയിലാണെന്നാണ് പറയുന്നത്, അങ്ങനെയാണ് ഹിസ് പീറ്റർ പാർക്കർ എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഇറ്റ്സ് എന്നാ പറയുന്നത്, സ്പൈഡർ വേഴ്സിലെ ഒരു സ്പൈഡർമാന്റെ പേര് തന്നെയല്ലേ പറഞ്ഞത് ഹിസ് പീറ്റർ പാർക്കർ. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ സോണി ഈ സാധനം പുറത്തു വിട്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാതാണ്, എംപയർ മാഗസിൻ സോണി അറിയാതെ ഒരു ആർട്ടിക്കിൾ പോലും ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തില്ല. ഒബ്വിയസ്ലി ഈ പറയുന്ന ഡയലോഗ് ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഓരോ ലൈനും സോണി റീഡ് ചെയ്യാതെ അലോ ചെയ്യുന്ന കാര്യമല്ല. സോണി ഇപ്പോൾ ഫ്രീ പ്രൊമോഷൻ, ഫ്രീ ഹൈപ്പ്, മാർക്കറ്റിംഗ് വാല്യൂ സ്കീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ടോം ഹോളണ്ടിനെ കുറിച്ച് ഇങ്ങനെ വിട്ടു പറയിപ്പിക്കുന്നില്ല. അതായത് ടോം ഹോളണ്ടിനോട് സ്പൈഡർ വേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴും കൺഫേം അല്ല, ഇറ്റ്സ് ഗോണ ബി
കൂടി എന്നെ പീക്ക് അങ്ങനെയുള്ള ഒരു രീതിയിൽ ഹൈപ്പ് കൂട്ടാനാണ് ടോം ഹോളൻഡ് പറയുന്നത്. ഒന്നാമത് നമുക്ക് അറിയാവുന്ന ഒരു കേസാണ് ഫാർ ഫ്രം ഹോമിന്റെ ആ ഒരു സെറ്റിൽ വെച്ച് ടോം ഹോളൻഡ് ലീക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങളും എല്ലാം. സോ ആ ഒരു ബേസിൽ സോണി വമ്മൻ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ സോണിയുടെ പൈസ സോണിയുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഹൈപ്പ് കൂട്ടാതെ തന്നെ അല്ലാത്ത രീതിയിൽ ഹൈപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ്രൂ ഗാർഫീൽഡിനോടും ജിമ്മി ഫാൻ എന്ന് പറയുന്ന ഷോയിലോടും ജെയിമി ഫോക്സ് ഉൾപ്പെടെയുള്ളവരോടെല്ലാം ചോദിക്കുമ്പോൾ ഇവരൊന്നും വിട്ടുന്നേരെ പറയുന്നില്ല, ഐ എം നോട്ട് ദ വെയർവൂൾഫ് എന്നാണ് നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡ് പറയുന്നത്. എന്നാൽ ആൻഡ്രൂ ഗാർഫീൽഡ് അത് ടോട്ടലി ഡിനൈ ചെയ്യുന്നില്ല. ഈ ഇടയ്ക്ക് ടോബി മെക്വയറിനെ കുറിച്ച് ഇഷ്ടംപോലെ ലീക്കുണ്ട്. ടോബി മെക്വയർ ആ ഒരു പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ടോബി മെക്വയർ പറയുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ നോവേ ഹോമിലുണ്ടെന്ന്. അദ്ദേഹത്തിന് സഹപ്രവർത്തനമുണ്ട്. നമ്മൾ എല്ലാ റിപ്പോർട്ട്സും ലീക്സും അപ്പോൾ അപ്പോൾ തന്നെയാണ്. സോ ഇതെല്ലാം കൊണ്ടും ഏറ്റവും അവസാനം സോണി യു കെ എന്ന് പറയുന്ന ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ട് എംപയർ മാഗസിനെ ട്വീറ്റ് ചെയ്താണ് സോ എന്ന് കരുതിയിട്ട് മൂന്ന് ഇത് നമ്മൾ വീഡിയോ ആക്കിയതാണ്, മൂന്ന് ഇമോജി സ്പൈഡർമാൻ്റെ. സോ സോണി ഫ്രീ ആയിട്ട് മൂവിയുടെ ഹൈപ്പ് അറ്റ് ഇറ്റ്സ് പീക്ക് ആണെന്ന് തന്നെ പറയാം. സോ ഈ ഒരു മൂവി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ബഡ്ജറ്റ് ഏകദേശം കംപ്ലീറ്റ് ആയി കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്ര മാർക്കറ്റിംഗ് വാല്യൂ ആ സ്കിറ്റിൽസിൻ്റെ അതിൽ ആൻഡ്രൂ ഗാർഫീൽഡ് എല്ലാം കൊണ്ടും നല്ല കോമ്പിനേഷൻ ആയിട്ട് നിന്നിട്ടും എന്തുകൊണ്ടാണ് പറയാത്തതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. സോ ഇത് സോണി വാങ്ങിച്ചിട്ടുണ്ടാവില്ല, ഒബ്വിയസ്ലി നമുക്കറിയാം ഇത് വാങ്ങിക്കാതെ അവർ പുറത്തു കൊടുത്തില്ല. അങ്ങനെയാണ് നിങ്ങൾ ഓർത്തൊക്കെ ആർട്ടിക്കിളിൽ പറയുന്ന ഹിസ് പീറ്റർ പാർക്കർ ആൻഡ് മെയ് പിന്നെ ഹാപ്പി ഹോഗൻ പിന്നെ നമ്മുടെ അവസാനത്തെ ഫോർത്ത് മിസ്റ്റീരിയസ് മാൻ എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ പറയുന്ന ഹിസ് പീറ്റർ പാർക്കർ നമ്മൾ വിചാരിക്കുമ്പോൾ പച്ചയായിട്ട് വിശ്വസിക്കുന്നതന്നെ ഹിസ് പീറ്റർ പാർക്കർ എന്ന് പറയുന്നത് പീറ്റർ പാർക്കർ അതായത് ടോം ഹോളൻഡിൻ്റെ പീറ്റർ പാർക്കറാണ്. എന്നാൽ ടോം ഹോളൻഡ് ഇങ്ങനെയാണല്ലോ പറഞ്ഞത് ഹിസ് പീറ്റർ കാർക്കർ, അതായത് ടോം ഹോളൻഡ് തന്നെ പറയുന്നു ഹിസ് പീറ്റർ പാർക്കർ. അപ്പം നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയില്ലേ? അതായത് ടോം ഹോളൻഡിനെ പറഞ്ഞ മിക്കവാറും അവൻ്റെ പീറ്റർ പാർക്കറും ആൻഡ് മെയ്യും ഹോഗനും ഞാനും നാലാമത്തെ മിസ്റ്റീരിയസ് മാനും ആയിരിക്കും എന്നാണെങ്കിലോ അങ്ങനെ ആകാൻ ചാൻസ് കുറവാണ്. എന്നാലും ഞാൻ എൻ്റെ ഒരു ഹിൻഡ് പറഞ്ഞെന്നുള്ളൂ. കാരണം ആർട്ടിക്കിൾ ഇടുന്നു നമ്മൾ വായിക്കുന്നതായിട്ട് നല്ല രീതിയിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ നമ്മളെ എല്ലാവരും തന്നെ ഡാനിയൽ റിജ്മാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതാണ് ഫസ്റ്റ് സ്പൈഡർമാൻ നോ വേ ഹോമിൻ്റെ ടീസർ ട്രയർ എൻടയർലി സത്യം പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. സോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നിലവിൽ സ്പൈഡർമാൻ നോ വേ ഹോമിനെ കുറിച്ച് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം കാര്യങ്ങൾ? കാരണം എന്താണെന്ന് വെച്ചാൽ സോണി ഹൈപ്പിംഗ് മാർക്കറ്റിംഗ് വാല്യൂ കൂട്ടാൻ വേണ്ടി പലതും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പം എറ്റേണൽസിനൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് ഇനിയിപ്പം നോവേ ഹോമിൻ്റെയും എടുക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. അവസാനം ഡിസംബർ 1 തൊട്ടെന്ന് പറഞ്ഞാൽ തുനിതുനാന്ന് ഇനി ഇതിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ അവർ തന്നെ ഇട്ടുകൊണ്ടേയിരിക്കും എനിക്ക് തോന്നുന്നില്ല. മാർവല് ഇടുന്ന പോലെ സോണി ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഹോപ്പ് ഉണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയ എന്നാ പറയുന്നത് ഇതിൻ്റെ റിപ്പോർട്ട്സ് എന്ന് തന്നെ പറയാം. റൂമേഴ്സ് അല്ല, ഇത് എൻ്റർടൈൻമെൻറ്റ് വീക്കിലി പുറത്തു വിട്ടേക്കുന്ന ആർട്ടിക്കിളിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും സോണി കാണാതെ ഉറപ്പായിട്ടും പുറത്തു കൊടുത്തില്ല, എല്ലാം മാർക്കറ്റിംഗ് സീമാണെന്ന് തന്നെ തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടാണ്. നമ്മുടെ വാട്സ്ആപ്പ് ടെലഗ്രാം ഇൻസ്റ്റാഗ്രാം ലിങ്ക് കമ്മ്യൂണിറ്റി എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പലതും കാണാൻ വീഡിയോ. In the beginning, there was nothing. Even the Infinity Stones were but the shadow of a dream. Then there was the first sun, galaxies, and then a bunch of other boring stuff. And then there was Kingo, eternal extraordinaire and giant movie star. Pure of heart and big of bicep. Sorry, did you say anything? Okay. Thank you. Bestowed with powers far beyond a mortal man, Kingo protects humanity from evil deviants, aided in his quest by a revolving cast of sidekicks, some of whom... Seriously, dude? Sidekicks. I was just making it my own. I was like just... everything, you make everything your own. Sorry. Assistance, is that better? Okay, I can see that's not good. Hey. Helpers? What's going on? Oh, you're gonna love this. Tell uh-huh. Her. Well, what were you saying? Was... Come on. Angelina Jolie is not one of the sidekicks. She's one of the main ones. Okay. All right. I'll start over. Let me just start over, okay? Take please. In the beginning. If you guys could not look at me, it makes me very just... Okay, we'll turn around, but she's we're got her gonna weapons. We're all going to turn around. Yeah, just turn around. Thank you.